ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപഴം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മൈസൂർ പഴമാണ് കേട്ടോ. അപ്പോൾ ബനാനയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ബനാനയൊക്കെ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ ഇട്ടാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ കൂടി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കണം. 1/4 കപ്പ് വെള്ളം മാത്രം മതിയാകും കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എള്ളും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സ്പൂണ് കൊണ്ട് കോരിയിട്ടിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് കൊണ്ട് കോരി ഇത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ സ്പൂണൊന്ന് നനച്ചിട്ട് കോരിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് ചാടിക്കോളും. പിന്നെ നമ്മൾ പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. എന്നാലേ ഇതിൻ്റെ ഉൾവശം കുക്കാവുള്ളൂ. അപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബനാനയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുറമെ അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ റവയൊക്കെ ചേർത്തല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ 1 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.